അല്ല ഉത്സവം തീരുന്നവരെ തന്റെ വീട്ടിൽ തങ്ങിയിട്ട് തന്റെ അച്ഛൻ തരാനുള്ള കാശ് വാങ്ങിയിട്ട് എനിക്ക് പോയാ പോരെ. ഇത് വെച്ചോ. ആത്മാക്കൾ പടച്ചോറ് ഭക്ഷിക്കാതെയാണ് തിരിച്ചു പോയത്. ഒന്ന് മുങ്ങിക്കേ. ആരും കാണില്ല, ഞാനല്ലേ പറയുന്നത്. അയ്യോ ഒന്ന് പോയേ. വരുന്ന ചെറുക്കന്മാരെല്ലാം ആദ്യം ചേച്ചിയെ കണ്ട് ഇഷ്ടമായെന്ന് പറയും, പക്ഷെ പോകുമ്പോ നേരെ തിരിച്ചും പറയും. വരുന്ന എല്ലാ ആലോചനയും ഇങ്ങനെ മുടങ്ങി പോവുക. ഇതിന്റെ കാരണം എനിക്ക് അറിയാത്തത്. കാരണം നീ തന്നെയാ. ഞാനോ? അതെ, നീ തന്നെ. ഞാനെങ്ങനെ കാരണമാകും? നിന്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്താ നടന്നെന്നറിയോ? എന്റെ അനിയത്തിക്ക് ഞാനൊരു ചേച്ചി മാത്രമല്ല, അവളുടെ അമ്മയും കൂടിയാ. കുഞ്ഞിനാള് മുതലേ എന്റെ നെഞ്ചോട് ചേർത്താ ഞാൻ അവളെ വളർത്തിയത്. അതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് മുൻപ് അവളെ ഒറ്റയ്ക്കാക്കി ഞാൻ എന്റെ സുഖം തേടി പോകുന്നത് എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണ്. എനിക്കത് ആലോചിക്കാൻ പോലും കഴിയില്ല. നീ വീട്ടിലുള്ളിടത്തോളം കാലം അവരവരുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുകയില്ല. നീ എത്രയും വേഗം കല്യാണം കഴിച്ചു പോയാലേ അവര് അവരുടെ ഭാവിയെ പറ്റി ചിന്തിക്കൂ. എന്ത് ഭ്രാന്തായി പറയുന്നേ? ഉടനെ ഒരു കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ അവക്ക് ചേർത്തൊരു പയ്യൻ അല്ലെങ്കിൽ പിന്നെ മുറച്ചെറുക്കണെങ്കിലും വേണ്ടേ? മുറച്ചെറുക്കനില്ലെങ്കിൽ എന്താ, എന്നെ പോലെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ചെക്കന്മാരുണ്ടാവില്ലേ? എടി, അങ്ങനെ വല്ലവരും ഈ നാട്ടിലുണ്ടോ? ഉണ്ടാകും. ഒരു സത്യം പറയട്ടെ, ഈ നാട്ടിൽ വരാനായിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നാലിപ്പോ എന്നെ കൊന്നാലും ശരി, ഞാൻ ഇവിടുന്ന് പോവില്ല. അതിന്റെ കാരണം എന്താന്നറിയോ? ഒരു പെണ്ണാ. എന്തിനു ഇത്രയ്ക്ക് ബഹുമാനം ഇരിക്കുന്നേ? എന്നെ ആ കാളവണ്ടിയിൽ കെട്ടിയിട്ടപ്പോഴേ എന്റെ മനസ്സിലൊരു പെണ്ണ് കയറി. ആ പെണ്ണിനെ മാത്രമേ കെട്ടൂന്നും ഞാനങ്ങ് ഉറപ്പിച്ചു. എന്റെ വീട്ടുകാരെ ചോദിച്ചു നിനക്ക് പെണ്ണാലോചിക്കുമ്പോ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന്. എനിക്കപ്പോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്നാ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ തന്നെ പോലെ ഒരു പെണ്ണിന്റെ മതി എന്ന് പറയും. അല്ല, താൻ കൊറേ നേരം ഒരു പെണ്ണിനെ വർണ്ണിക്കാൻ തുടങ്ങിയിട്ട് ആരാ ആ പെണ്ണ്? അത് ആ പെണ്ണിന് തന്നെ അറിയാലോ. വീട്ടിലും മുത്തശ്ശിയുണ്ടെങ്കിൽ പറഞ്ഞേക്ക് ഒന്ന് ഒഴിഞ്ഞിടാൻ. അത് ആ പെണ്ണിനും അറിയാന്നുള്ളത് എനിക്കും അറിയാം. അല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആദ്യം നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടവനെ നീ കണ്ടെത്ത്, എന്നിട്ട് നിന്റെ ചേച്ചിയോട് പറഞ്ഞ് അവനെ കല്യാണം കഴിക്കും. അത് കഴിഞ്ഞ പിന്നെ ചേച്ചിയുടെ കല്യാണം താനേ നടന്നോളൂ. എന്നാ നമുക്ക് പിന്നെ കാണാല്ലേ. എടി, ചേച്ചി അന്വേഷിക്കുന്നുണ്ടോ? നീ വേഗം ചെല്ല്. അതെ. കവിത എങ്ങനെ ആശ്വസിപ്പിക്കണോന്ന് അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. എത്ര പെട്ടെന്ന് നീ അതിനൊരു പരിഹാരം കണ്ടെത്തിയത്. അതൊക്കെ സിമ്പിൾ മാറ്റർ അല്ലേ? നല്ല വിശപ്പ്, വല്ലതും കഴിക്കാൻ വാ. ശ്രീന്ദ്ര, കഷ്ടമായത് എപ്പ നോക്കിയാലും വിശപ്പ് വിശപ്പ്. ശരിക്കും താനൊരു തീറ്റ രാമനാ. തനിക്ക് ഇതല്ലാതെ വേറെ ഒരു പണിയില്ലേ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തനിക്ക് ആടിനെ മേയ്ക്കാൻ അറിയാമോ? ഉഴുതു മറിക്കാനോ മരം വെട്ടാനോ പറമ്പ് കളിക്കാനോ? അതൊന്നും എനിക്കറിയില്ല. വിറക് കീറാൻ അല്ലെങ്കിൽ തെങ്ങി കയറാൻ? അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂ. അപ്പൊ 10 പൈസക്ക് പ്രയോജനമില്ല. ഹലോ, പഠിപ്പിനനുസരിച്ചുള്ള ജോലി പറ. ഒരു ജോലി ഞാൻ നിനക്ക് തരപ്പെടുത്തി തരാം. നാളെ അമ്പലത്തിലേക്ക് വാ, ഞാൻ പറയാം. രാമായണം.
ഇത് വായിക്കുന്നവർക്കും പുണ്യം കിട്ടും, കേൾക്കുന്നവർക്കും പുണ്യം കിട്ടും. എനിക്കിപ്പോ പുണ്യൊന്നും വേണ്ട. ആഹാ, എന്നെയും മുത്തശ്ശിമാർക്കെങ്കിലും പുണ്യം കിട്ടിക്കോട്ടെ. ഭൈരവി ചേച്ചി ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തോ ആപത്ത് സംഭവിക്കുമെന്ന് സൂചിപ്പിച്ചില്ലേ? അത് കേട്ടപ്പോ മുതല് ഈ മുത്തശ്ശിമാരൊക്കെ വല്ലാതെ പേടിച്ചിരിക്കുവാ. പാവങ്ങള്, അവരുടെ മനസ്സിന് അല്പമെങ്കിലും ഒരു സമാധാനം കിട്ടിക്കോട്ടെ. അതിനു വേണ്ടി രാമായണം വായിക്കണം. ചുമ്മാ ഒന്നും വേണ്ട, വായിച്ചു കഴിയുമ്പോ അതിനുള്ള കാശുറപ്പാ. ഇയാൾക്കൊരു വരുമാനം ആകും. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ. ഇവളുടെ തന്തയുടെ കയ്യിൽ എന്റെ കാശ് വിട്ടുപോയതും പോരാഞ്ഞ. ഇപ്പതേ മുത്തശ്ശിമാരുടെ മുന്നില് കോമാളി വേഷവും. എല്ലാം എന്റെ ലവിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ ഒരു സമാധാനം. രാമായണത്തിലുള്ള ആരണ്യ കാണ്ഡം. ആരണ്യം എന്ന് വെച്ച കാട്. ഭഗവാൻ ശ്രീരാമൻ സീതാ ലക്ഷ്മണ സമേതം കാട്ടിലേക്ക് പോകുന്നതിനെ പറ്റി പറയുന്നതാണ് ആരണ്യ കാണ്ഡം. മനസ്സിലായ? ഞാൻ വായിക്കാം, കേട്ടോളൂ. കതിരോനൊളി തന്നേനയിൽ സതിരായിപ്പോയി മറയെ, മായപ്പൊന്നിടയാളോടും അനുജനോടും പോകെ. എന്നുവെച്ചാ എന്താ അർത്ഥം ഒന്ന് മനസ്സിലായോ? ഞങ്ങക്ക് എന്ത് മനസ്സിലാകാനാ, മോൻ തന്നെ പറ. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. കതിരോനൊളി അതായത് സൂര്യപ്രകാശം. സൂര്യപ്രകാശം ആരുടെ ദേഹത്ത് തട്ടിയാലും അവരുടെ ദേഹത്ത് പ്രകാശം പടരും. പക്ഷേ കാടിനുള്ളിൽ പോയ ശ്രീരാമന്റെ ദേഹത്ത് തട്ടിയ സൂര്യപ്രകാശം മാഞ്ഞുപോയത്രേ. അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതായത് സൂര്യപ്രകാശത്തെ മറയ്ക്കുന്നത് പോലൊരു പ്രകാശം രാമന്റെ ദേഹത്ത് ഉണ്ടായിരുന്നെന്ന് കവി പറയുന്നുണ്ട്. അടുത്തത് മായപ്പൊൻ ഇടയാൾ. ഇടയാൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ സീതാദേവി എന്ന ജാനകിയാണ്. ജാനകി എന്ന പേര് ആർക്കുണ്ടായാലും എന്താ? ജാനകിയെ കുറിച്ച് കവി എന്താണ് പറഞ്ഞത് നമുക്കറിയണ്ടേ? പറവാനെ, കേക്കട്ടെ. പറയാം. ജാനകിയുടെ ഇടുപ്പ് ദൈവത്തെ പോലെ മായയാണത്രേ. ഇടുപ്പ് ദൈവത്തിന് തുല്യാണെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? പറയുന്നത് മുഴുവനും കേക്ക്. ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചിലപ്പോ നമുക്കൊക്കെ സംശയം തോന്നാറില്ലേ? അതുപോലെ തന്നെ ഈ ജാനകിയുടെ ഇടുപ്പും മായയാണോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. ഈശ്വരൻ തീർച്ചയായിട്ടും ഉണ്ട് മോനെ. അതുകൊണ്ടല്ലേ നീ രാമായണം വായിക്കുമ്പോ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റണത്. ശരി, നിങ്ങളുടെ വിശ്വാസം ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജാനകിയുടെ ഇടുപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അവർണനീയമാണെന്ന്. ആലില പോലെ മനോഹരം. അടുത്തത് അയോധ്യ കാണ്ഡം. അല്ല, ആരണ്യകാണ്ഡം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അയോധ്യ കാണ്ഡത്തിലേക്ക് പറയില്ലോ? അതൊക്കെ ഉണ്ട്. ഭ്രാതനോ നോക്കിടെ ദേവിയും നോക്കിനാൾ. എന്താ മോനെ നിർത്തി കളഞ്ഞത്? ബാക്കിയും കൂടെ പറ. ഏതായാലും ഇന്ന് തുടക്കമായതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ മതി, ബാക്കി നാളെ നോക്കാം. എല്ലാരും ഒരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ കണ്ണടച്ചിരുന്ന് ഭയഭക്തിയോടെ രാമനാമം ചൊല്ല. ആ
അതെ, ഇവിടെ ഒരു വിളക്ക് കിട്ടു, ഒന്നൊന്ന് കത്തിച്ച്. തന്നെ വീഴ്ത്താൻ വേണ്ടി ഞാൻ തറയിൽ എണ്ണ ഒഴിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് പാവം തോന്നുക. വെള്ളം ഒഴിച്ചിട്ട് എണ്ണയാണെന്ന് ചുമ്മാ നുണ പറയാല്ലേ. അല്ല, നുണയല്ല, സത്യമാണ് പറയുന്നത്. കേക്ക്, ഹലോ, എണ്ണയാ ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്, വീഴുവേ. പറഞ്ഞു കേട്ടില്ലേ, വീഴുന്ന്. ശരിക്കും ആഗ്രഹിച്ചത് വേഗം വരാൻ. പൂജയ്ക്ക് വന്നു അല്ലേ ഞാനിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ എടുത്തോളൂ. നിങ്ങൾ നിങ്ങൾക്കുള്ള എരിച്ചോറ് കർമ്മം പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചില്ല, പക്ഷെ അതിനു പകരമായി എന്റെ മക്കൾക്കൊരാപത്തും ഉണ്ടാക്കരുത്. നിങ്ങളുടെ കോപം എനിക്ക് മനസ്സിലാകും, പക്ഷേ ഇത് അറിയാതെ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് പരിഹാരം ചെയ്യാൻ ഒരവസരം വേണം. അല്ല, പരിഹാരം ചെയ്യാൻ ഒരവസരം തന്നേ മതിയാവൂ. ഇത് അമ്മയുടെ കൽപ്പനയാണ്. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. പരിഹാരമായി എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തായാലും ശരി, അത് തരാൻ ഈ ഗ്രാമം തയ്യാറാണ്. ആഗ്രഹിച്ചത് പറയാൻ മടിക്കണ്ട, എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരും. പറഞ്ഞോളൂ, എരിച്ചോറിന് പകരം എന്തു വേണം നിങ്ങൾക്ക്? ആടിനെയാണോ വേണ്ടത്? തരാം, പക്ഷേ ബലി സ്വീകരിച്ചതിനു ശേഷം ഒരു ദുരിതവും ഇവിടെ ഉണ്ടാക്കരുത്. ഇത് അമ്മയുടെ ആജ്ഞയാണ്. മുടങ്ങിയ കർമ്മത്തിന് പരിഹാരം ചെയ്യാൻ ഒരവസരം കിട്ടിയിരിക്കുകയാണ്. എരിച്ചോറിന് പകരം ആത്മാക്കൾ ആടിനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആഗ്രഹം നടത്തിയേ മതിയാവൂ. നേർച്ച പണം പിരിക്കാൻ തുടങ്ങിക്കോളൂ. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ തലയ്ക്ക് ഒരു രൂപ വീതം നേർച്ചയിടണം. ആ കിട്ടുന്ന പണം കൊണ്ട് നേർച്ചയ്ക്കുള്ള ആടിനെ വാങ്ങി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ബലി കൊടുക്കാൻ തയ്യാറാകൂ.
കണ്ടിട്ടും കാണാത്ത പോലെ പോവാണല്ലേ. ശരിയാക്കി തരാം. ശോ, ജാനകി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്റെ പിന്നാലെ വരികയാണല്ലോ. ഇവരെന്തിനാ ഇപ്പൊ എന്റെ പിന്നാലെ വരുന്നത്? കവിത എന്ത് വിചാരിക്കും? ഇവര് പഠിപ്പുണ്ടെന്നേ ഉള്ളൂ, വിവരമില്ല. പിറന്നാളാണല്ലേ. ഇതെങ്ങനെയുണ്ട്? ചേരോ? ഏയ്, ഇത് ചേരില്ല. അത് നോക്കിയേ, നോക്കട്ടെ. ആ, ഇതെനിക്ക് ഇഷ്ടായി. ഏയ്, എനിക്ക് ഇഷ്ടായില്ല. ആ, ഇവിടെ അതൊന്ന് കാണിച്ചേ. ആ, ഇതും ഉള്ളല്ലേ. നോക്കട്ടെ, വേറെ നോക്കിയടി. ഒന്നും അങ്ങ് പിടിക്കുന്നില്ല. എടി, ആ മുകളിലത്തെ, ആ അതൊന്ന് എടുത്തേ. ആ പിങ്ക്. ഇതിന് എത്ര ചേച്ചി? 3000 രൂപ ചേച്ചി. 3000? വേണ്ടടി, വേണ്ട ചേച്ചി. നിങ്ങൾ നോക്കട്ടെ, നമുക്ക് അപ്പുറത്ത് നോക്കാം. ആ ഇരിക്കുന്ന സാരി നിന്റെ നിറത്തിന് നന്നായിട്ട് ചേരും. പക്ഷെ ഇവിടെ ഭയങ്കര വിലയാടി. അടുത്ത പ്രാവശ്യം വരുമ്പോ അത് വാങ്ങാം. ശരി എന്നാ. ശരി ചേച്ചി. ഇതെന്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആ ചേച്ചിക്ക് ഒന്ന് കൊടുത്തേക്ക്. ചെലവുണ്ടാവും. ഇപ്പൊ തന്നല്ലേ ഉള്ളു നിനക്ക്. അത് വേറെ, ഇത് വേറെ. ആ എടുക്ക, എടുക്ക്. പിടി. നീ മറന്നേക്കല്ലേ? ഞാൻ അങ്ങനെയൊന്നും മറക്കില്ല സാറേ. മിടുക്കൻ. വെരി ഗുഡ്. ബൈ. ആ ബൈ. ചേച്ചി കൊടുത്തേക്കണേ. അങ്കിൾ എന്ന് പറയണം. ആരുടെ അങ്കിൾ? ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ പറയണേ. ഹാപ്പി ബർത്ത്ഡേ എന്ന്. സോറി. എടോ സോറി, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇതൊരു ഗ്രാമാ. നീ വിചാരിക്കുന്ന പോലെയൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ സോറി പറഞ്ഞില്ലേ. നീ സോറി പറഞ്ഞ ഞാൻ ക്ഷമിക്കണമെന്നുണ്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആ, നീ കാശെടുക്ക്. ആരെയും അറിയിക്കാതെ ഈ കാര്യം ഞാൻ അങ്ങോട്ട് ഒതുക്കി തീർക്കാം. ഞാൻ നിന്നോട് വീണ്ടും പറയാണ്, ഇതൊരു ഗ്രാമമാണ്, വെറുതെ മനുഷ്യരെ ചീത്തയാക്കരുത്. എനിക്ക് എന്റേതായ ഒരു വിലയുണ്ട്. 100 രൂപയുടെ കാര്യത്തിന് 500 രൂപ തന്ന് വിലക്കയറ്റുണ്ടാക്കാണോ? ഇപ്പൊ റെഡിയായി. ചിയേഴ്സ്. നമുക്ക് വീണ്ടും കാണാം. എനിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ല സാറേ. ഉത്സവ സമയത്ത് സാറിവിടെ ഉള്ളത് തന്നെ അമ്മയുടെ അനുഗ്രഹം സാറിന് ധാരാളം ഉള്ളത് കൊണ്ടാ. അതുകൊണ്ട് തന്നെ നേർച്ച പണിട്ടോളൂ. അതെ, ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഒരിക്കലും ഇങ്ങനെ നിർബന്ധിക്കരുത്. ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല സാറേ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി 1 രൂപ തന്നുകൂടെ? 1 രൂപ അല്ല, 1000 തരാന്ന് ഞാൻ റെഡിയാ.
പക്ഷെ ഇതിൽ എന്നെ നിർബന്ധിക്കരുത്. പ്ലീസ് പോയിക്കോളൂ. ഇവിടെന്താ ഞാൻ വാങ്ങിയ സാരി ഉടുക്കാൻ?